ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോഹാസ് കിച്ചൺ. ഓറിയോ വെച്ചിട്ട് കിടിലൻ രണ്ട് റെസിപ്പീസ് നമുക്ക് കണ്ടു നോക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി വന്നിട്ട് ഒരു നോ ബേക്ക് ഓറിയോ ബോംസിൻ്റെ റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഓറിയോ ബിസ്ക്കറ്റും ക്രീമും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ചെയ്ത ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൈക്കൊണ്ട് ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. അടുത്തതായി നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബിസ്ക്കറ്റിൽ നിന്നുള്ള ക്രീം നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിസ്ക്കറ്റിൻ്റെ മിക്സിൽ നിന്ന് ചെറിയൊരു ഉരുള എടുത്ത് കൈകൊണ്ട് ഇതുപോലെ പരത്തി, ഇനി ഇതിൻ്റെ സെൻറ്ററിലോട്ട് ക്രീമിൽ നിന്ന് ചെറിയൊരു ബോൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വീണ്ടും കൈകൊണ്ട് ഉരുട്ടിയെടുക്കാം. പെർഫെക്റ്റ് ബോൾ ഷേപ്പിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടും. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അടുത്തതായി ബോൾസ് നമുക്കൊന്ന് കൊക്കോ പൗഡറിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ച് കൊക്കോ പൗഡർ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഓറിയോ ബോംസ് അല്ലെങ്കിൽ ഓറിയോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി വന്നിട്ട് ഒരു അടിപൊളി ഓറിയോ കുലുക്കി മിൽക്ക് ഷേക്കാണ്. അതിൽ ഞാനിവിടെ ഒരു പാക്കറ്റ് ഓറിയോ ചപ്പാത്തി കുഴലുകൊണ്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ബോട്ടിലെടുത്ത് അതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ഓറിയോ ഇട്ട് കൊടുക്കാം. പകുതിയോളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ലെവലിലേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു കപ്പോളം നല്ല തണുത്ത പാല് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഒരു 3 ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഒരു 1.5 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം. ഐസ് ക്യൂബ്സ് ക്രഷ് ചെയ്തതുകൂടി നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ശേഷം അടുപ്പ് വെച്ച് മൂടിയതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് കുലുക്കിയെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കാം. 5 മിനിറ്റോളം കുലുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ കുലുക്കി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു ജ്യൂസ് ഗ്ലാസ്സിൽ മെൽറ്റഡ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ നമ്മൾ കുലുക്കിയെടുത്ത് ഓറിയോ മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വിപ്പിംഗ് ക്രീമും ഓറിയോ പീസസും മെൽറ്റഡ് ചോക്ലേറ്റും വെച്ച് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി ഓറിയോ കുലുക്കി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.